ഗർഭിണികളും അലർജിയും ഈ വിഷയത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലാണ്. ഡോക്ടർ സ്വാഗതം. പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് എക്സ്ട്രാ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്, അതായത് അയൺ കണ്ടന്റ് ഉള്ളതും പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതും ഒക്കെ. അപ്പോൾ ആ ഭക്ഷണ രീതിയും അലർജി ട്രിഗർ ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? അതെ, അതൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമ്മൾ രണ്ട് തലമുറയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, അമ്മ പൊതുവേ ഏറ്റവും നല്ല ആഹാരം കഴിച്ച് കുഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ടാക്കാനും നല്ല ആരോഗ്യം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഗർഭാവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കും, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷെ നമ്മൾ ഒരു കാര്യം അലർജിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ, അലർജിയെ ട്രിഗർ ചെയ്യുന്നതിലെ മേജറായിട്ട് പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോട്ടീന് സാധാരണ ആനിമൽ പ്രോട്ടീനാണ് അതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു അലർജി സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റിൽ നിലനിന്നുകൊണ്ട് എന്നാൽ അമിതമായിട്ടുള്ള പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ആണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അമ്മയിൽ അലർജി ലക്ഷണങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. അമ്മ അലർജിക്കായിട്ട് ആ ഒരു സമയത്ത് നിന്നാൽ കുഞ്ഞിനും അലർജിക്കായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാനുള്ളൊരു സാഹചര്യവുമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഡയറ്റ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അലർജിക് സിംറ്റം മാത്രമല്ല കുഞ്ഞിലേക്കും ആ അലർജിക് സിംറ്റംസ് പാസ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യവും നമ്മൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ കുട്ടിയെ നമ്മൾ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട് സിംറ്റം ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ എക്സീമ പോലെ ഇപ്പോൾ കൈയുടെ കാലിൻ്റെ ഒക്കെ മടക്കിൽ ഒക്കെ ഡ്രൈ ആയിട്ടും ഇച്ചിങ് ഒക്കെ ആയിട്ടൊക്കെ സിംറ്റംസ് പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ കേസ് എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്, കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ കഴിച്ചിരുന്ന ഫുഡ് അതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെയാണ് പ്രശ്നം നിൽക്കുന്നത്. ഒരുപാട് ഇപ്പം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരിക? ഇറച്ചി വരും, ഷെൽ ഫിഷസ് വരും, എഗ്ഗ് വരും. അപ്പോൾ എഗ്ഗിന് തന്നെ നമുക്ക് അതിൻ്റെ എഗ്ഗിൻ്റെ വൈറ്റ് ഉണ്ട്, എഗ്ഗ് യോക്കുണ്ട്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ വെള്ള കരു എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീനാണ്, ആൽബുമിൻ കണ്ടെയ്നിങ് ആണ്. അപ്പോൾ അത് അലർജി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് അപ്പോൾ ഗർഭാവസ്ഥയിൽ അപ്പോൾ നമുക്ക് മുട്ട അമ്മയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളിപ്പോൾ നോൺ വെജ് കഴിക്കാൻ അമിതമായിട്ട് കഴിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിച്ചാൽ എല്ലാ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് അതിനെ ചില ദിവസങ്ങളിലേക്ക് മാത്രം കഴിക്കുക. പിന്നെ ഷെൽ ഫിഷസ്, ഞണ്ട്, കൊഞ്ച്, കണവ, അതൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതും മാറ്റി നിർത്തിയിട്ട് ചെറിയ മീനൊക്കെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ശരിക്കും നട്ട്സ് പലപ്പോഴും ഏറ്റവും നമ്മൾ കാണുന്നത് എന്താണ്, ഇപ്പോൾ കാഷ്യൂനട്ടും കപ്പലണ്ടിയൊക്കെ ഒരുപാട് കഴിക്കും. അപ്പോൾ അതും അലർജിക്ക് കാരണമാകും. അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, പശുവിൽ നിന്നും കറന്ന് എടുക്കുന്ന പാൽ, അപ്പോൾ പശുവും പാല് പലപ്പോഴും നമ്മൾ പശുവും പാൽ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പോലും എവിടെ നിന്നെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കൊണ്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അലർജിക് സ്വഭാവമുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പം നിങ്ങൾക്ക് അലർജിക് സിംറ്റംസ് ചെറുതായിട്ടേ കാണുകയുള്ളായിരിക്കും, പക്ഷേ നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ സിവിയറായിട്ടുള്ള ഒരു അലർജിക് ടെൻഡൻസി പാരൻസിനുണ്ട് അല്ലെങ്കിൽ രണ്ട് പാരൻസിനും ഉണ്ട്, എന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് മദറിൻ്റെ രണ്ട് പാരൻസിനും ഉണ്ടെങ്കിൽ നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത് ഡയറ്റിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം നിങ്ങൾക്ക് സിംറ്റം അധികം ഇല്ലെങ്കിൽ പോലും കുഞ്ഞിനത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ ഒരു എൻവയോൺമെൻറ്റൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞിലേക്ക് അത് പോകുന്നു പോകാനുള്ള. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് അമിതമായിട്ട് തടി വെക്കാൻ പാടില്ല, ഒരു 25 വയസ്സിനൊക്കെ ശേഷം തടി അമിതമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രമേഹ സാധ്യത അല്ലെങ്കിൽ ആ ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരും. ഹൈപ്പർ കൊളസ്ട്രീമിയയും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു വലിയ പങ്ക് തന്നെ നമ്മളുടെ ഒരു തെറ്റായ ജീവിതശൈലി അല്ലെങ്കിൽ അനാരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടുള്ള അമിതവണ്ണം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ അത് നിയന്ത്രിക്കുന്നതിലൂടെ നമ്മൾ ഭാവിയിലേക്കുള്ള രോഗത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെയാണ്
ഗർഭാവസ്ഥയിലെ അമ്മ അലർജിക് സാധ്യതകൾ ഉള്ള ഫുഡ് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അടുത്ത തലമുറ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അലർജിക് സാധ്യതയും കൂടെ കൺട്രോൾ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് പാരമ്പര്യം ഇല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അലർജിയുടെ തോത് ഇത്രയും അധികം കൂടുന്നത്? അതിനുള്ള കാരണം നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം വാഹനങ്ങളിൽ നിന്നുള്ള പുകയും അപ്പോൾ അങ്ങനത്തെയുള്ള ഇപ്പം പൊല്യൂഷൻസ് തന്നെ അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. പിന്നെ ഡസ്റ്റ്, പിന്നെ വീടിനകത്ത് തന്നെ പൊടിയുള്ള ഒരുപാട് തുണികൾ കെട്ടിക്കിടക്കുന്നു, അല്ലെങ്കിൽ കട്ടിയുള്ള കർട്ടനിലുള്ള പൊടി. ഇപ്പം നമുക്ക് എപ്പോഴും കട്ടിയുള്ള കർട്ടനൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ അലക്കാനൊക്കെ പ്രയാസമുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും അലർജി ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ പുറത്തുള്ള ഒരു അലർജിക് സാധ്യത മാത്രമല്ല, വീടിൻ്റെ അകം ഏറ്റവും മിനിമം ആയിട്ട് തന്നെ മുറികൾ ഒന്ന് വൃത്തിയാക്കി വെക്കുക, പൊടി വരാതെ നോക്കുക. പലപ്പോഴും ഇങ്ങനെ ജങ്കായിട്ട് കിടക്കുന്ന, ക്ലട്ടർ ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കബോർഡിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെ അവിടെ കിടപ്പുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റും ഒക്കെ ആഴ്ചയിലൊരിക്കൽ മാറ്റണം. അപ്പോൾ അമിതമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കലല്ല, കൂടുതൽ ഫ്രീക്വൻറ്റ് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ പൊടി ഒക്കെ മാറ്റേണ്ടി വരും. കാരണം അലർജിയുടെ കാരണം ഹേതുവായിട്ടുള്ളതിലൊരു മുഖ്യ കാരണം പൊടി തന്നെയാണ്. അപ്പോൾ ആഹാരം പോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള പുക, പൊടി, പിന്നെ ചിലപ്പോൾ പൂപ്പല, ചില തരത്തിലുള്ള പൂപ്പലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഴക്കമുള്ള വീടുകൾ അല്ലെങ്കിൽ പെയിൻറ്റിലൊക്കെ പെയിൻറ്റൊക്കെ ക്രാക്കായിട്ടിരിക്കുന്നിടത്തൊക്കെ അങ്ങനെ വരും. പഴയ ഫർണിച്ചർ അങ്ങനെയുള്ള അടച്ചിട്ടിരിക്കുന്ന വീട് അല്ലെങ്കിൽ ഒരുപാട് മുറ്റം ചിലപ്പോൾ ചില അതെ വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും സീസണലായിട്ടുള്ള അലർജി എന്ന് പറയും. കാരണം ചില പൂക്കൾ ഉണ്ടാവുന്ന മാസങ്ങളിൽ ആ പ്രദേശത്തുള്ളവരിൽ അലർജി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ചില പ്രദേശങ്ങളിൽ അപ്പോൾ അക്കേഷ്യ ചെടികളൊക്കെ ഉള്ളിടത്ത് അത് കാണാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ലാത്ത ചില പൂക്കൾ, ചില പൂമ്പൊടികളായിരിക്കും ആ വ്യക്തിക്ക് പ്രശ്നം. അപ്പോൾ അത് നമുക്ക് നമ്മൾ പലപ്പോഴും അതിനോട് എക്സ്പോസ്ഡ് ആയിട്ട് സിംറ്റംസ് ഉണ്ടാകുമ്പോഴേ അറിയാറുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈമിലാകുമ്പോൾ അതെ ഇത് അഫക്റ്റഡ് ആകാൻ കൂടുതൽ ചാൻസും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം അലർജി എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി സ്റ്റേജാണ്. പ്രഗ്നൻസി എന്ന് പറയുന്നതും ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ആ വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡയറ്റിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അതിനകത്ത് ആനിമൽ പ്രോട്ടീൻസിന് പ്രത്യേകമായിട്ടുള്ള ഒരു കൺട്രോൾ കൊടുക്കുക. പിന്നെ പാല്, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ചിലർക്ക് ധാന്യങ്ങൾ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ധാന്യങ്ങൾ ഒഴിവാക്കി അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന മറ്റ് പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ബേക്കറി ഫുഡ്, പുറമേ നിന്ന് വാങ്ങിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഫുഡ്, നമ്മൾ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി പഴകിപ്പോകാതെ ഒക്കെ നമ്മൾ ചേർത്ത് കിട്ടുന്ന കാര്യങ്ങൾ, അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതെ, കാരണം നമുക്കറിയാമല്ലോ ഒരു സാധാരണ ഫുഡ് ഇത്ര ദിവസം ഇത്ര മണിക്കൂറേ നിൽക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഷെൽഫ് ലൈഫ് കൂട്ടാൻ ഉപയോഗിക്കുന്നതെല്ലാം ഒരു അലർജി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്താണ് പ്രിസർവേറ്റീവ്സ്, കളേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡയറ്റിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കുക. എന്നാൽ നമ്മളുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ നിലനിർത്താനും ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അലർജിക് ടെൻഡൻസി മാത്രമല്ല, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യവും കൂടെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടർ, എല്ലാവരും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അലോപ്പതി മെഡിസിൻസ് അങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ അലർജി വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഹോമിയോയിൽ ഒരുപാട് നല്ല അലർജിക്കുള്ള മെഡിസിൻസ് ഉണ്ട്. ആ സമയം അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്ന സമയം ഹോമിയോ മെഡിസിൻ കൂടെ എടുക്കുന്നതിൽ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ അങ്ങനെ കഴിക്കാവോ? നമുക്ക് അലർജിയുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിക്കേഷൻ തന്നെ പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരുന്ന രോഗികളുടെ ഭൂരിഭാഗവും എന്തെങ്കിലും ആൻറ്റി ഹിസ്റ്റമൈൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മളുടെ മരുന്ന് ആ പേഷ്യൻറ്റിൻ്റെ ലക്ഷണത്തിൻ്റെ തീവ്രതയും കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിതീവ്രമായ സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് ആ മരുന്ന് വിഡ്രോ ചെയ്താൽ പ്രശ്നമുണ്ടാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഹോമിയോ മരുന്ന് കൊടുക്കുക. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഒരു ഡ്രഗ് ഇൻട്രാക്ഷനും വരാറില്ല, ഒരു കോംപ്ലിക്കേഷനും വരാറില്ല. നമ്മൾ ആ വ്യക്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മരുന്ന് സെലക്ട് ചെയ്ത് ആ സ്റ്റേജ് ഇപ്പോൾ പ്രഗ്നൻസിയുടെ ഒരു തലവും കൂടെ കൺസിഡർ ചെയ്ത് കൊടുക്കാവുന്ന മരുന്നുകളുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അലർജി എന്നുള്ളൊരു വിഷയം സീരിയസ് ആയിട്ട് കണ്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല വരുന്ന തലമുറയുടെ ആരോഗ്യത്തെ കൂടെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്.
ഡോക്ടർ വളരെയധികം നന്ദിയുണ്ട് നമ്മളോടൊപ്പം ഇത്രയും സമയം പങ്കുവച്ചതിലും. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിരുന്നു ശരിക്കും. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറഞ്ഞു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം. ടിൽ ദെൻ ബൈ.